ഹായ്, ഞാൻ അർഷിത. ഞാൻ തൃശ്ശൂരിന്ന. ഞാനിവിടെ പറയാൻ വന്നത് എൻ്റെ അനിയത്തെ കുറിച്ചാണ്. ഞാൻ അവളെ വിളിക്കുന്നത് കുഞ്ഞുമുളൂന്ന. അത് അവൾക്ക് ഇഷ്ടമാണ്. ഞാനും അവളും എന്നും വഴക്കിടും. പക്ഷേ വഴക്കിന് തുടക്കം വെക്കുന്നത് അവളാ. അതിന് കാരണമുണ്ട്. ഞാൻ സ്കൂളിൽ അത്യാവശ്യം പഠിക്കും. എനിക്ക് സമ്മാനം കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അപ്പച്ച് വാങ്ങിത്തരും. അത് കാണുന്ന കുഞ്ഞുമോൾക്ക് കുശുമ്പ. അവൾക്കറിയില്ലല്ലോ പഠിച്ചാൽ സമ്മാനം കിട്ടുമെന്ന്. അവൾ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ നന്നാന്ന് ഇഷ്ടമല്ലല്ലോ. ഒരു ദിവസം വാപ്പച്ചിമ്മച്ചിയും വിളു സർപ്രൈസ് ഒരുക്കി. വാപ്പച്ചി പണി മാറി വരുമ്പോൾ ഒരു വെള്ള കേക്ക് കൊണ്ടുവന്നു. ഇത് കണ്ട കുഞ്ഞുമോള് വിചാരിച്ചു അത് എനിക്ക് വാങ്ങി തന്നതാണ്. കുശുമ്പു മൂത്ത കുഞ്ഞുമോള് എനിക്ക് പണിതരാൻ വേണ്ടി കേക്കിൽ ഉപ്പ് വാരിയിട്ടു. കേക്കും ഉപ്പും വെള്ളയല്ലേ, ആർക്കും ഒന്നും മനസ്സിലാക്കില്ലല്ലോ. ഇതൊന്നും അറിയാത്ത പോലെ കുഞ്ഞുമോള് പോയി കാർട്ടൂൺ കാണാ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വാപ്പച്ചി കുഞ്ഞുമോളെ വിളിച്ചു. എന്താണെന്ന് അറിയോ, കേക്ക് മുറിക്കാനാ. അപ്പോൾ ഓർത്തത് ഇന്നെന്റെ ബർത്ത്ഡേ എന്ന്. കുഞ്ഞുമോള് കേക്ക് മുറിച്ചു. ക്ഷണിച്ചിട്ട് വന്ന എല്ലാരും കുഞ്ഞുമോളായി കേക്ക് കുത്തി കൊടുത്തു. പാവം കുഞ്ഞുമോള് ഉപ്പിട്ട കേക്ക് കുറേ കഴിച്ചു. ഞാൻ കുഞ്ഞുമോളെ വിഷയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞോള് ബാത്റൂമിലേക്ക് ഓടിക്കയറുന്നു, ഓടി വരുന്നു. പിന്നെ നോക്കുമ്പോൾ വെള്ളം കൂടിയോട് വെള്ളം കൂടി. ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുത്ത് കുഞ്ഞുമോളെ വിഷ് ചെയ്തു. അപ്പോഴാണ് കാര്യോർത്തത്. ടീച്ചർ പറഞ്ഞതാ ഉപ്പ് തന്നാൻ വെള്ളം കുടിക്കുമെന്ന്. അത് കുഞ്ഞോളത്തിൽ സത്യമായി. പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, എൻ്റെ വെള്ളുപ്പേ ഇപ്പൊ ഹോസ്പിറ്റലാ. എന്താണെന്ന് അറിയോ, കേക്ക് കഴിച്ചിട്ടാ ബി പി കൂടിയെന്നോ പ്രഷർ വന്നെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. വാപ്പച്ചിമ്മച്ചിപ്പൊ ഹോസ്പിറ്റലാ. ഇതെല്ലാം അറിയുന്ന ആൾ ഞാനല്ലേ. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ബട്ടർ തേക്കാത്ത ബ്രെഡ് രസമില്ലല്ലോ. അതുപോലെ താത്തയില്ലെങ്കിൽ അനിയത്തിലൊക്കെ പറയ. പക്ഷെ ഞാൻ പറയുന്നതേ അനിയത്തിലെങ്കിൽ ഞാനുമില്ലാന്ന. ഞങ്ങളൊരു ദിവസം ഒരു കല്യാണത്തിന് പോയി. ചിന്നു ചേച്ചിൻ്റെ കല്യാണത്തിന് പോയത്. ചിന്നു ചേച്ചിൻ്റെ അമ്മാവനെ തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത്. അവരുടെ ഭാഷയിൽ കെട്ടിമേളത്തെ ജെട്ടിമേളം ജെട്ടിമേളം ഉറക്കെ പറഞ്ഞു. ഇത് കേട്ട കുഞ്ഞുമോളെ ഓടിച്ചെന്ന് അമ്മടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നേ? കെട്ടുകഴിഞ്ഞ് ഏതെങ്കിലും തുണിക്കടവി വാങ്ങിക്കോ. ഇത് കേട്ട് എല്ലാവരും കുഞ്ഞോൾക്ക് ചിരിച്ചു. സക്ഷനായപ്പോൾ ചിന്നു ചേച്ചി കുഞ്ഞോളത്ത് പറഞ്ഞു, നിനക്ക് ഒരുപാട് പാട്ടറിയാലോ, ഒരു പാട്ട് പാട്. കുഞ്ഞുമോൾ ഒരു പാട്ട് പാടി. ഏതറിയോ പാട്ട്? തായ്ലാൻഡ് പാട്ട്. ആ പാട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ പാടുന്താ പാടുന്ന പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. കുഞ്ഞുമോൾ ഫേമസ് ആയി. ഇപ്പോൾ ഞാനും കുഞ്ഞുമോളും വഴക്കൊന്നും കൂടാറില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി കുറുമ്പ് കൂടിയോന്നൊരു സംശയം. താങ്ക് യു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. താങ്ക് യു. ചേട്ടന്മാരോട് ചോദിക്കാം. അശോക് ചേട്ടാ നന്നായിരുന്നു മോളെ. താങ്ക് യു. സംഭവങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ആ പറയുന്നതോടൊപ്പം തന്നെയുള്ള റിയാക്ഷൻസ് ഗംഭീരമായിരുന്നു. അത് ഈ പ്രായത്തിൽ അത്രയും നല്ല റിയാക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാല് അത് ശരിക്കും നീ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്വരമാണ്, നല്ല സ്വരമാണ് മോളുടെ. പിന്നെ എനിക്ക് ആ മൊത്തത്തിലുള്ള നിപ്പും സ്റ്റൈലും ഡ്രസ്സിങ്ങും എല്ലാം വളരെ ഭംഗിയായിട്ട്. ചിരിയൊക്കെ നല്ല ക്യൂട്ടാണ് മോളുടെ ചിരി. നന്നായി വരട്ടെ ഏട്ടാ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഈ അഭിനയിക്കുമ്പം നമ്മൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ സ്വാഭാവികമാവാനും സ്വാഭാവികമെന്ന് തോന്നാനും പൊതുവെ അഭിനേതാക്കൾ അല്ലെ ആളുകൾ ഇതിന്റെ കുറെ വാക്കുകളൊക്കെ വിഴുകും. നീ എവിടെ പോവാ, നീ എവിടെ പോവാ, ഇത്രയും ചോദിച്ചാൽ മതി. എഴുതുമ്പോ നീ എവിടെ പോകുകയാണ് അല്ലെ പോകുക വരെ എഴുതണം. ഞാൻ പറഞ്ഞത് വാവ് പറയുന്നതിനകത്ത് എല്ലാ അക്ഷരങ്ങളും വളരെ വ്യക്തമാണ്. നമ്മൾ എത്ര സ്വാഭാവികമായിട്ട് പറഞ്ഞാലും സ്റ്റാൻഡപ്പ് കോമഡി പറയുമ്പോൾ കേൾക്കുന്നവൻ എല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാകുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇതിൽ. അപ്പോൾ അവൾ പറഞ്ഞു,
ഞാൻ പറഞ്ഞു ഹായ് വളരെ മനോഹരമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ചില കാർട്ടൂണിനകത്തൊക്കെ ചില കഥകൾ പറഞ്ഞിട്ട് അവസാനം നമ്മളെ ഉപദേശിക്കുന്ന ചില കിളികളൊക്കെ വരുമല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ അമ്മ പറഞ്ഞത് അനുസരിക്കാത്തതിന്റെ ദോഷങ്ങൾ എന്നൊക്കെ പറയുന്ന ചില കാർട്ടൂൺ കിളികളൊക്കെ വരുമല്ലേ, അതുപോലത്തെ ഒരു വർത്താനമായിരുന്നു. ശരിക്കും അനിയത്തി ഉപ്പുവാരി ഇട്ടോ കേക്കില്? കഥയാ കള്ളം, അപ്പൊ ഫുൾ മാർക്കും പോയി. കള്ളം പറഞ്ഞ ഫുൾ ഞാൻ ഓർത്തു, സത്യം എന്നോർത്ത് ഫുൾ മാർക്ക് കൊടുക്കാന്ന് ഓർത്തത്, അപ്പോൾ കള്ളം പറഞ്ഞു അനിയത്തി പാവ അനിയത്തി ഉണ്ണി ഇത്രയേ ഉള്ളൂ, ആറു വയസ്സുള്ള ഉണ്ണി ഉപ്പ് വാരിയിട്ടു എന്നൊക്കെ പറയാൻ പാടുന്നു. ആ കൊറച്ചിട്ടു, ഏഹ് കൊറച്ചുപ്പിട്ട് കൊറച്ചിട്ടിട്ടുണ്ടായിരുന്നോ? കൊറച്ചിട്ടുണ്ട്, അപ്പൊ ഫുൾ മാർക്ക് കൊടുക്കുക. അപ്പൊ അത് നടന്നിട്ടുണ്ട്, അപ്പൊ മാർക്കുണ്ട്, മാർക്കുണ്ട് കിട്ടി. കാരണം ഞാനോർത്തു ഒട്ടും ഇട്ടില്ല എന്നോർത്തു, കൊറച്ചിട്ടിട്ടുണ്ടല്ലേ ഉണ്ണി. ഞാൻ കഥയെന്നോർത്തു ഇവള് കൊറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, കൊറച്ചല്ലേ ഇട്ടുള്ളൂ ഉണ്ണി. ഏ ഒന്നും കൊഴപ്പില്ല, സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു, ഗംഭീര ഏട്ടാ മോളെ, സൂപ്പർ 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 സൂപ്പർ.